بسم الله الرحمن الرحيم. السلام عليكم ورحمة الله. പ്രിയമുള്ളവരെ, പരിശുദ്ധമായ ഷാബാൻ മാസം പകുതിയാവുകയാണ്. ഈ ഞായറാഴ്ചയാണ് ബറാഅത്ത് രാവ്. ഞായറാഴ്ച ദിവസം സൂര്യൻ അസ്തമിക്കലോടുകൂടെ ബറാഅത്ത് രാവ് ആരംഭിക്കുകയാണ്. തിങ്കളാഴ്ച ബറാഅത്തിൻ്റെ നോമ്പാണ്, ഞായറാഴ്ച ബറാഅത്ത് രാവാണ്. ഞായറാഴ്ച ബറാഅത്ത് രാവായതുകൊണ്ട് തന്നെ പഴയ കാലം മുതൽ നമ്മുടെ മുൻഗാമികളായ ആളുകൾ ചെയ്തു പോകുന്ന ഒരു പ്രവർത്തനമാണ് യാസീൻ ഓതുക എന്നുള്ളത്. ബറാഅത്ത് രാവിൻ്റെ ദിവസത്തിലാണ് ഇനി വരുന്ന ഒരു വർഷക്കാലത്തേക്ക് നമ്മുടെ ഭക്ഷണത്തിലും നമ്മുടെ മറ്റു കാര്യങ്ങളൊക്കെ കഠിനമായി അള്ളാഹു തആല തീരുമാനിക്കുന്നത്. ഒരു വർഷത്തേക്കുള്ള നമ്മുടെ ബഡ്ജറ്റ് തീരുമാനിക്കുന്ന ദിവസമാണ് ബറാഅത്ത് രാവ്. അതുകൊണ്ട് തന്നെ മൂന്ന് യാസീൻ നാം ഓതുക. മൂന്ന് യാസീനും ഓതേണ്ടത് മൂന്ന് വിഷയത്തിന് വേണ്ടിയാണ്. പ്രിയപ്പെട്ടവരെ, മൂന്ന് യാസീൻ വിശദീകരിക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ കാര്യം നിങ്ങളോട് പറഞ്ഞോട്ടെ. എൻ്റെ ഒരു ചാനൽ സിയാറ വിഷൻ കേരളത്തിനകത്തും പുറത്തുമുള്ള ധാരാളം മഹത്തുക്കളെ പരിചയപ്പെടുത്തുന്ന, അവരുടെ മക്ബറകളിൽ പോവുകയും സന്ദർശിച്ച് അവരുടെ ചരിത്രങ്ങൾ തേടി കണ്ടുപിടിച്ച് അത് എല്ലാവരിലേക്കും എത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ചാനൽ സിയാറ വിഷൻ. നിങ്ങളൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുന്നത് നിങ്ങൾക്കത് നിസ്സാരമാണെങ്കിലും എനിക്ക് അത് വലിയൊരു നേട്ടമാണ്. നിങ്ങൾ ചെയ്തു തരുന്ന വലിയ ഒരു സഹായം കൂടിയാണ്. എല്ലാവരും ഒന്ന് ആ സിയാറ വിഷൻ എന്ന ലിങ്ക് ഈ വീഡിയോക്ക് താഴെയുണ്ട്, അതൊന്ന് ഓപ്പൺ ചെയ്ത് ഈ വീഡിയോക്ക് ശേഷം നിങ്ങളത് ഓപ്പൺ ചെയ്യുക. എന്നിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല സബ്സ്ക്രൈബ് ചെയ്യുന്ന മുഴുവൻ ആളുകൾക്കും ഖൈറും ബർക്കത്തും ഏറ്റിക്കൊടുക്കുമാറാവട്ടെ. എല്ലാ മക്ബറയിൽ ചെന്നാലും നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ ദുആയിൽ ഞങ്ങൾ ഉൾപ്പെടുത്തും. നല്ലൊരു നീയത്തോടുകൂടി നിങ്ങളൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്കടിക്കുക, മറ്റുള്ള കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒന്നാമത്തെ യാസീൻ ഓതേണ്ടത് ആയുസ്സിൽ വർധനവുണ്ടാവാൻ വേണ്ടിയാണ്. രണ്ടാമത്തെ യാസീൻ ഓതുന്നത് ഭക്ഷണത്തിൽ വിശാലതയ്ക്ക് വേണ്ടിയാണ്. മൂന്നാമത്തെ യാസീൻ നാം ഓതുന്നത് നമ്മുടെ ആഖിബത്ത് നന്നായി കിട്ടാൻ വേണ്ടിയാണ്, അവസാനം വിജയം ലഭിക്കാൻ വേണ്ടിയാണ് എന്നർത്ഥം. ഇത് ഓതേണ്ട രൂപം ഞാൻ പറയാം. ബറാഅത്ത് രാവിൻ്റെ അന്ന് അഥവാ സൂര്യൻ ഞായറാഴ്ച സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞാൽ അഥവാ മഗ്രിബ് നിസ്കാരം കഴിഞ്ഞതിന് ശേഷം സൂറത്ത് യാസീൻ ഓതുന്നതിന് മുമ്പ് ഒരു ദുഹാൻ സൂറത്ത് ഓതുക. സൂറത്ത് ദുഹാൻ പരിശുദ്ധ ഖുർആനിലെ 44-ാമത്തെ അധ്യായമാണ് സൂറത്ത് ദുഹാൻ. ചെറിയ ഒരു സൂറത്താണ്. ആ സൂറത്ത് ദുഹാൻ ഒരു തവണ നാം ഓതുക. ഒറ്റ തവണ ഓതിയാൽ മതി. ബറാഅത്തുമായി ബന്ധപ്പെട്ട ധാരാളം ചർച്ചകളുള്ള ഒരു സൂറത്താണ് സൂറത്ത് ദുഹാൻ. ഒരു തവണ ഓതുക. മഗ്രിബ് ഇശാന്റെ ഇടയിലാണ് വേണ്ടത്. മഗ്രിബ് നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ഒരു തവണ സൂറത്ത് ദുഹാൻ ഓതുക. ആ സൂറത്ത് ദുഹാൻ ഓതിയതിന് ശേഷം ഒരു യാസീൻ ഓതുക. യാസീൻ പൂർണ്ണമായി ഓതിക്കഴിഞ്ഞതിന് ശേഷം നാം ദുആ ചെയ്യുക. പടച്ചവനെ, എനിക്കും എൻ്റെ കുടുംബത്തിനും ആയുസ്സിൽ നീ വർധനവ് തരണേ എന്ന് ദുആ ചെയ്യുക. സ്വന്തം കാര്യം മാത്രം പോരാ, മക്കളെ കാര്യങ്ങൾ കൂടും, ഭാര്യയുടെയും കുടുംബത്തിലൊക്കെ കാര്യം പറയണം. എല്ലാവർക്കും ഇവിടെ ചെറിയൊരു ദുആ. എന്താ ദുആ ആർക്ക് ചെയ്യേണ്ടത്? പടച്ചവനായി യാസീൻ കാരണമായി എനിക്കും എൻ്റെ കുടുംബത്തിനും നീ ആയുസ് നീട്ടിത്തരണേ എന്ന് ദുആ ചെയ്യുക. ഈ ദുആ ചെയ്തതിന് ശേഷം രണ്ടാമത്തെ യാസീൻ ഓതുക. രണ്ടാമത്തെ യാസീൻ ഓതിക്കഴിഞ്ഞതിന് ശേഷം നാം ദുആ ചെയ്യേണ്ടത് പടച്ചവനെ, എനിക്കും എൻ്റെ കുടുംബത്തിലും ഭക്ഷണത്തിൽ വിശാലത നൽകണേ, നല്ല ഭക്ഷണം നൽകണേ, ഹലാലായ ഭക്ഷണം നൽകണേ, ബറക്കത്തുള്ള ഭക്ഷണം നൽകണേ. ഈ ദുആ നാം ചെയ്യുക. അതിനുശേഷം മൂന്നാമത്തെ ഒരു യാസീൻ ഓതുക. മൂന്നാമത്തെ യാസീൻ ഓതിയതിന് ശേഷം ദുആ ചെയ്യേണ്ടത് പടച്ചവനെ, എനിക്കും എൻ്റെ കുടുംബത്തിനും ആഖിബത്ത് നന്നാക്കി തരണം, മരണസമയത്ത് വിജയം നൽകണം, വിജയികളെ കൂട്ടത്തിൽ ഉൾപ്പെട്ടുകൊണ്ട് മരിക്കാൻ കഴിയണം, ഇമാൻ പൂർണ്ണമായി മരിക്കാൻ കഴിയണം, അതിന് തോഫീക്ക് നൽകണേ എന്ന് ദുആ ചെയ്യുക. ഈ മൂന്ന് യാസീനും ഓതിക്കഴിഞ്ഞതിന് ശേഷം പിന്നീട് നമുക്ക് ധാരാളം ദിക്റുകൾ ചൊല്ലാനുണ്ട്. ബറാഅത്ത് രാവിൻ്റെ ധാരാളം ദിക്റുകൾ നമ്മൾ ചൊല്ലുക. ഇൻഷാല്ലാ അത് മറ്റൊരു ക്ലാസ്സിലൂടെ നമുക്ക് പറയാം. എല്ലാം കൂടി ഇതിൽ ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല. ഏതായിരുന്നാലും ബറാഅത്ത് രാവിൻ്റെ ആ ദിക്റുകൾ കഴിവിൻ്റെ പരമാവധി ചൊല്ലുക. ഈ മൂന്ന് യാസീനും ദുഹാൻ സൂറത്തും ഓതിക്കഴിയുമ്പോഴേക്ക് തന്നെ ഇഷാ ബാങ്ക് കൊടുക്കും. മഗ്രിബ് ഇശാന്റെ ഇടയിലാണ് നാം ചൊല്ലാൻ ഏറ്റവും നല്ലത്. ഇനി അഥവാ കുറച്ച് നേരം വൈകി എന്നതുകൊണ്ട് വിരോധമൊന്നുമില്ല. എന്നാൽ തന്നെയും നാം ചെയ്യേണ്ടത്, ഏറ്റവും നല്ലത്,
മഗ്‌രിബിശായിൻ്റെ ഇടയിലാണ്. കൊല്ലത്തിലൊരു തവണ നാം ഇത് ചെയ്താൽ അതിൻ്റെ ഫലമായി ഒരു വർഷക്കാലമാണ് നമുക്ക് ലഭിക്കാൻ പോകുന്നത്. ഇത് മനസ്സിൽ വെച്ചുകൊണ്ടായിരിക്കണം നമ്മുടെ പ്രവർത്തനങ്ങൾ ഉണ്ടാവേണ്ടത്. അപ്പോൾ അന്നത്തെ ദിവസം കുറച്ച് നേരത്തെ ഒന്ന് വീടടഞ്ഞ് പിന്നെ നമ്മൾ വുളുവൊക്കെ എടുത്ത് ബാങ്ക് കൊടുക്കാൻ കാത്തിരിക്കുക. ബാങ്ക് വിളിച്ച ഉടൻ തന്നെ നിസ്കരിച്ച് നിസ്കാരവും സുന്നസ്കാരങ്ങളൊക്കെ അതിക്രവും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഈ ദുഹാൻ സൂറത്തിലേക്കും യാസീനിലേക്കും മുന്നിട്ടിറങ്ങുക. ഇങ്ങനെയാകുമ്പോഴേ നമുക്ക് സമയം കിട്ടുള്ളൂ. ഇഷ ആകുമ്പോഴേക്ക് ഇത് ചെയ്ത് തീർക്കലാണ് നല്ലത്. വൈകി പോയാലും വിരോധമില്ല, പക്ഷെ നല്ലത് ഉത്തമമായ സമയം മഗ്‌രിബ് ഇശായിൻ്റെ ഇടയിൽ തന്നെയാണ്. അത് ചൊല്ലിക്കഴിഞ്ഞ ശേഷം ഇഷ ബാങ്ക് കൊടുത്താലും കുഴപ്പമില്ല, ദിക്റുകൾ നാം കഴിവിൻ്റെ പരമാവധി ചൊല്ലാൻ ശ്രമിക്കുക. നാലഞ്ച് ദിക്റുകൾ ഉണ്ട്, അത് നമ്മൾ ചൊല്ലി തീർക്കുക, കഴിവിൻ്റെ പരമാവധി ചൊല്ലാൻ ശ്രമിക്കുക. ഇവിടെ ഒരു മസല കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പലപ്പോഴും സ്ത്രീകൾക്കുണ്ടാകുന്ന ഒരു ചോദ്യമായിരിക്കാം, അന്നത്തെ ദിവസം ഖുർആൻ ഓതാൻ പറ്റാത്ത അവസ്ഥയിലാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് ഉസ്താദെ? മെൻസസ് പോലുള്ള അശുദ്ധി ഉണ്ടെങ്കിൽ അവിടെ ഖുർആൻ ഓതാൻ പറ്റില്ലല്ലോ. അങ്ങനെ വരുമ്പോൾ യാസീൻ ഓതാൻ പറ്റുമോ, ദുഹാൻ സൂറത്ത് ഓതാൻ പറ്റുമോ, ദിക്ർ ചൊല്ലാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചേക്കാം. അവിടെ പരിശുദ്ധ ഖുർആനിൽ നിന്ന് ഖുർആൻ എന്ന നിയ്യത്തോടുകൂടി ഒരു ഹർഫ് പോലും മെൻസസ്സുകാരി അല്ലെങ്കിൽ അശുദ്ധിയുള്ളവളോ ഉള്ളവനോ ഓതാൻ പാടില്ല. അതാദ്യം മനസ്സിലാക്കി വെച്ചാൽ മതി. അശുദ്ധിയുള്ള ആൾ ഖുർആനിൽ നിന്ന് ഒരു ഹർഫ് പോലും ചൊല്ലാൻ പാടില്ല. എന്നാൽ ഖുർആൻ എന്ന നിയ്യത്തില്ലാതെ ദിക്ർ എന്ന രൂപത്തിൽ നമുക്ക് ഖുർആനിൽപ്പെട്ട ബിസ്മി ചൊല്ലാം, അല്ലെങ്കിൽ അതുപോലത്തെ മറ്റൊരുപാട് ദിക്റുകളുണ്ടല്ലോ ഖുർആനിൽ നിന്നുള്ളത്, ഇതൊക്കെ നമുക്ക് ജീവിതത്തിൽ പകർത്താം, ചൊല്ലാം, യാതൊരു വിരോധവും ഇല്ല. സ്ഥിരമായി ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മി ചൊല്ലുന്ന ഒരാളാണ്, അവർക്ക് ബിസ്മി ചൊല്ലണമല്ലോ, അത് ദിക്ർ എന്ന രൂപത്തിലാണ് ചൊല്ലാം. അതുപോലെ തന്നെ മറ്റു ഏതൊക്കെ ഖുർആൻ ആയത്തിൽപ്പെട്ടതാണെങ്കിലും സ്ഥിരമായി ചെയ്തു പോരുന്ന ദിക്ർ എന്ന രൂപത്തിലുള്ളതാണെങ്കിൽ നമുക്ക് ചെയ്യാം, വിരോധമില്ല. എന്നാൽ ഇവിടെ പറഞ്ഞ യാസീനും ദുഹാനും അത് ഖുർആൻ എന്ന നിയ്യത്തോടു കൂടിയാണ് എന്നതുകൊണ്ട് ഇവിടെ അത് ചെയ്യേണ്ടതില്ല. ഖുർആൻ ആയതുകൊണ്ട് ഇവിടെ അത് ഓതേണ്ടതില്ല. മറിച്ച് അവിടെ ചെയ്യാൻ പറ്റിയ ആളുകൾ ചെയ്യുകയും അവർ ഇവർക്ക് വേണ്ടി ദുആ ചെയ്യുകയും വേണം. എന്നാൽ ദിക്ർ ചൊല്ലുന്നതുകൊണ്ട് യാതൊരു വിരോധവും ഇല്ല. ധാരാളം ദിക്റുകൾ അന്നത്തെ ദിവസത്തിൽ ചെയ്യാനുണ്ട്. അതൊക്കെ മഗ്‌രിബിന് ഇശായിൻ്റെ ഇടയിലൊക്കെ സമയത്ത് ചെയ്തു തീർക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഖുർആൻ ഓതാൻ പറ്റില്ല എന്ന് വിചാരിച്ച് സലാത്ത് ചൊല്ലുന്നതിനോ അല്ലെങ്കിൽ മറ്റു ദിക്ർ ചൊല്ലുന്നതിനോ യാതൊരു വിരോധവും ഇല്ല. അത് ചെയ്യാവുന്നതാണ്, ചെയ്യേണ്ടതും ആണ്. ചുരുക്കി പറഞ്ഞാൽ അന്നത്തെ ദിവസം ഏതെല്ലാം ഇബാദത്തുകൾ നമുക്ക് വർദ്ധിപ്പിക്കാൻ പറ്റുമോ അത്രയും ഇബാദത്തുകൾ വർദ്ധിപ്പിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. അതിലേറ്റവും മുഖ്യമായതാണ് യാസീൻ ഓതുക എന്നുള്ളത്. അത് മറന്നു പോവാതെ നിർവഹിക്കുക. അതോടൊപ്പം മഹാനായ ദിമ്യാത്തി റളിയല്ലാഹു തആല അൻഹുവൊക്കെ അവരുടെ കിതാബുകളിൽ എഴുതി വെച്ചത് കാണാം, ഈ യാസീനിൻ്റെ ഇടക്ക് ദുനിയവിയായ മറ്റു കാര്യങ്ങളിലേക്കൊന്നും പോവരുത് എന്ന്. മൂന്ന് യാസീനും ദുഹാനും ഓതിക്കഴിഞ്ഞ് അതിൻ്റെ ദുആയും ചെയ്യുന്നതിൻ്റെ ഇടയിലായി മറ്റു വേറെ വിശേഷങ്ങളോ നാട്ടുവർത്തമാനങ്ങളിലോ മറ്റു കാര്യങ്ങളിലേക്കൊന്നും പോവാതെ ഒന്നും സംസാരിക്കാതെ യാസീനും ദുഹാനും അതിനിടയിലുള്ള ദുആയും മാത്രമായി നിർവഹിക്കാനാണ് ശ്രദ്ധിക്കേണ്ടത്. അങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് രേഖപ്പെടുത്തി വെച്ചത് കാണാം. അല്ലാഹു തആല നമുക്കതിൻ്റെ തൗഫീഖ് മാറാവട്ടെ. ഇത്തരം നല്ല കാര്യങ്ങൾ ചെയ്യുവാനും അത് ജീവിതത്തിൽ പകർത്താനും മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാനും റബ്ബ് തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അന്നത്തെ ദിവസം നല്ല രൂപത്തിൽ നിർവഹിച്ചുകൊണ്ട് ഒരു വർഷക്കാലത്തോളം നമ്മുടെ ജീവിതത്തിൽ സന്തോഷം കിട്ടുന്ന രൂപത്തിൽ ഇബാദത്ത് ചെയ്യാൻ അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. പ്രിയപ്പെട്ടവരെ,